Hi, ellarkum sugamennu karuthunnu. Innathe videoyil korchu adenium seeds kittittundu. Adu nadanennu vicharichu. Sherikkum parnjal ente kayyil oru adenium plants illa. Appo kore naalathe aagrahamaanu adenium plants korchu vaangikkanennu. Pakshe bhayangara rate aanu adeniumine ellathinum bhayangara rate aanu. Appo seeds vaangichu natta kollaan thonni. പക്ഷെ സീഡ്സ് വാങ്ങിക്കുമ്പോഴും കുറച്ച് പേടി ഉണ്ടായിരുന്നു. പഴയ സീഡ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് കിളുക്കാനും പാടാണ്. അല്ലെങ്കിലും മറ്റു ചെടികളെ പോലെ സീഡ്സ് അങ്ങനെ അഡീനിയത്തിൻ്റെ സീഡ്സ് അങ്ങനെ കിളുക്കാറില്ലെന്നും കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് അഡീനിയം സീഡ്സ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചു. എനിക്ക് കുറച്ച് പേടിയുണ്ട് കിളുക്കുവാന്ന്. അപ്പം ഇത് ഒന്ന് നട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ നല്ല റേറ്റ് കൊടുക്കണം. ഇതാണ് സീഡ്സ്. ഇത്രയും സീഡ്സിന് 100 രൂപയാണ് ഞാൻ കൊടുത്തത്. ഇതെല്ലാം കിളുക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് നടാം. ഇത് നടാനായിട്ട് സാധാ മണ്ണിലേക്ക് നട്ടാൽ മതി എന്നാണ് ഇത് ഞാൻ വാങ്ങിച്ച അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞത്. സാധാ മണ്ണിലേക്ക് നട്ടിട്ട് കുറച്ച് മണ്ണ് പുറമേ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കിളുക്കുമെന്നാണ് പറഞ്ഞേക്കണം. പല രീതിയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ചില വീഡിയോയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ പുറമേ മൂടുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ 10 മിനിറ്റ് വെള്ളത്തിൽ ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞില്ല വെള്ളത്തിൽ ഇടാനായിട്ട്. എന്നിരുന്നാലും കുറച്ച് നേരം വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. വെള്ളത്തിലൊരു 10 മിനിറ്റ് ഇട്ടിട്ട് നമുക്കത് നടാം. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അഡീനിയം സീഡ്സ് എല്ലാം വെള്ളത്തിലിട്ടപ്പോൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുവാണ്. അത് കിളുക്കുമോ നമുക്ക് നോക്കാം. പൊങ്ങിക്കിടക്കുന്ന സീഡ്സ് ഒന്നും അധികം കിളുത്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നടാനായിട്ട് ഞാൻ സാധാ ഗാർഡൻ സോയിലാണ് എടുത്തിരിക്കുന്നത്. ഗാർഡൻ സോയിലേക്ക് വെറുതെ സീഡ്സ് നമ്മളങ്ങോട്ട് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ പുറമേലും കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. സീഡ്സ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറമേലും കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. അത്ര തന്നെ ചെയ്യുന്നുള്ളൂ. ഇതാ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറമേലായിട്ട് നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 4 ദിവസം, നമ്മൾ പാകിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥിതിയാണ്. ചെറുതായിട്ട് ചില സീഡ്സിന് മാത്രം മുള വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതിൽ 2 എണ്ണം. ഇതിൽ അങ്ങനെ 1 മുള വന്നിട്ടില്ല. ഇതാ ഇതിൽ 2 എണ്ണം. ഇത്രയാണ് 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥിതി. ഇത് ഒരു 10-13 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ്. ചെറുതായിട്ട് എല്ലാ സീഡ്സും കിളുത്തിട്ടില്ല, എങ്കിലും കുറച്ച് സീഡ്സ് കിളുത്തിട്ടുണ്ട്. ഞാൻ ഹാപ്പിയാണ്. ഇത്രയെങ്കിലും കിളുത്തല്ലോ, അത് തന്നെ സന്തോഷം. ഇതൊരു 3-4 ഇലകളൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് നമ്മുടെ അഡീനിയം ചെടികൾ. പറിച്ച് നടാറൊന്നും ആയിട്ടില്ല. 5 എണ്ണം ഞാൻ സിസി പ്ലാന്റിൻ്റെ അകത്തും ചട്ടിയുടെ അകത്തും നട്ടിരുന്നു. എല്ലാം കിളുത്തില്ല, 3 എണ്ണം കിളുത്തിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം പോയെന്ന് തോന്നുന്നു. എന്തായാലും 3 എണ്ണം കിളുത്തു. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നു ഈ പ്ലാന്റ്സും. ഇതാക്കണ്ടല്ലോ, ഇത്രയാണ് കിളുത്തിരിക്കുന്നത്. ഓൺലൈനായിട്ട് വാങ്ങിയ അഡീനിയം കിളുത്തത് കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് കുറച്ച് റെയിൻ ലില്ലിയും കൂടി വാങ്ങിച്ചു. ഇതാ ഇത് ഇതിന് 100 രൂപ, ഇതിന് 100 രൂപ തന്നെയാണ്. ഇതും നമ്മൾ പാകിയിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സും ഇതിൻ്റെ ഈ റെയിൻ ലില്ലിയുടെ നിൽക്കുന്നത് കാണിക്കാം. അത് കൂടി കാണിക്കാം. ഇതാ റെയിൻ ലില്ലിയൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇത് ഞാനൊരു ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. ഏതൊക്കെ കളറാണെന്ന് അറിയില്ല. ഇനി പൂ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ കളറാണെന്ന്. കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ നമുക്ക് അഡീനിയം മറ്റ് ചട്ടിയിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എൻജോയ് ഗാർഡനിങ്. താങ്ക് യു.